ഹായ് ഫ്രണ്ട്സ്, റിഡർ ഫാക്ടറിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗൗരാമിയുടെ ബ്രീഡിങ്ങിനെ കുറിച്ചാണ്. ഗൗരാമിയുടെ ബ്രീഡിങ് വളരെ സിമ്പിളാണ്. ബെറ്റ അല്ലെങ്കിൽ ഫൈറ്റർ ഫിഷിനൊക്കെ ബ്രീഡ് ചെയ്തവർക്ക് പെട്ടെന്ന് നമുക്ക് ബ്രീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മീനാണ് ഗൗരാമി. ഇത്രയും സിമ്പിളാണ്. ഏകദേശം പെറ്റാഫിഷിൻ്റെ അതേപോലെ തന്നെയാണ് ഗൗരാമിൻ്റെ ബ്രീഡിങ്. പക്ഷെ പെറ്റാഫിഷിന് നമുക്ക് കമ്മ്യൂണിറ്റി ടാങ്ക് ഇടാൻ കഴിയില്ല പെറ്റാഫിഷിൻ്റെ മെയിലിനെ. അതേപോലെയല്ല ഗൗരാമി. ഗൗരാമി നമുക്ക് കമ്മ്യൂണിറ്റി ടാങ്കിൽ ഇടാം, അതൊന്നൊരു വിഷയമല്ല. പിന്നെ പെറ്റാഫിഷ് ഗൗരാമി ബ്രീഡായോ ഇല്ലെന്ന് പറയണമെങ്കിൽ അതിൻ്റെ ഫീമെയിലിനെ വയറ് നോക്കിയാൽ മതി. ഫീമെയിൽ വയറ് നന്നായിട്ട് കുതിർത്തിട്ടുണ്ടാവും. ഇതാണ് ഇതിൻ്റെ ഫീമെയിൽ. ഈ കാണുന്നതാണ് ഫീമെയിൽ. ഇതിൻ്റെ മെയിൽ ഇതിലുണ്ട്, കാണിച്ചു തരാം. ഒളിച്ച് കളിക്കുകയാണ്, നീക്കുമ്പോൾ അങ്ങോട്ട് മാറുകയാണ്. ഇതാണ് ഇതിൻ്റെ മെയിൽ. ഇത് യെല്ലോ ഗൗരാമിയാണ്. എൻ്റെ അടുത്ത് മൂന്ന് തരം ഗൗരാമി ഉള്ളത്, ഡാർഫും പിന്നെ ന്യൂൺ ബ്ലൂം യെല്ലോ ആണ് ഉള്ളത്. ഇപ്പോൾ യെല്ലോൻ്റെയാണ് ബ്രീഡിങ്ങിന് ഇട്ടിരിക്കുന്നത്. നമ്മൾ ബ്രീഡിങ് ആയില്ലാന്നെങ്കിൽ ഇതിൻ്റെ മെയിൽ ഇതേപോലെ ബബിൾസ് കൂട്ടും. ഇതിൻ്റെ ബബിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഗൗരാമിൻ്റെ ബ്രീഡിങ് ആയിട്ടുണ്ട് എന്ന്. ഗൗരാമി ഒരു മുടുക ഇടുന്ന ഒരു മീനാണ്. മുടുകിട്ട് കുഞ്ഞുങ്ങൾ വിരിയുന്ന ഒരു മീനാണ്. പെറ്റാഫിഷിൻ്റെ ബ്രീഡിങ് ചെയ്തവർക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രീഡിങ് ആണ്. അല്ലാത്തവർക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഇത് ബബിൾസ് കൂട്ടി തുടങ്ങിയിട്ടുണ്ട്, ബ്രീഡിങ് ആയിട്ടുണ്ട്. ബ്രീഡിങ് ആവാറായിരിക്കുമ്പോൾ ഇതിൻ്റെ ബബിൾ നെസ്റ്റ് ഒക്കെ കൂട്ടി തുടങ്ങി. മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓ, അവരൊന്നും പരിചയം ഉണ്ടാവും, എന്നിട്ടേ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണ്ടാവുള്ളൂ. എഗ്ഗ് റിലീസ് ചെയ്ത് കഴിഞ്ഞു തോന്നുന്നു. പൊന്നിൻ്റെ വയറൊക്കെ ചുങ്ങിയിട്ടുണ്ട്. ആണോ അല്ലാതെ പൊണ്ണ് ഡിസ്റ്റർബ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. എഗ്ഗാണ് ഈ കിടക്കുന്നതൊക്കെ. ചെടിൻ്റെ അടിയിൽ കുറേ പേസ്റ്റ് ചെയ്തേക്കൊണ്ട് തോന്നുന്നു. എഗ്ഗ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെണ്ണിനെ മാറ്റണം. പിന്നെ മാറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ അത് എഗ്ഗെല്ലാം പെണ്ണ് അതിന് ഭക്ഷണമാക്കും. എപ്പം പെണ്ണിനെ മാറ്റാൻ നോക്കണം. നമ്മൾ ശ്രദ്ധിക്കണം, ആണ് ഭക്ഷണം ആണും മുടുക കഴിക്കണുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഇല്ലെങ്കിൽ ആണ് അതിലൊരു നാല് മൂന്ന് നാല് ദിവസം ഈ വെള്ളത്തിൽ നമുക്ക് ഇടാം, ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ മാറ്റണം. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കണം. ആണ് പെണ്ണിനെ ആക്രമിക്കുന്നുണ്ട്, അപ്പം നമുക്ക് പെണ്ണിനാണ് മാറ്റിട്ട് കൊടുക്കാം. പെണ്ണിൻ്റെ വയറൊക്കെ പോയിക്കണം, സ്ലിം ആയിക്കണം. ആള് നമുക്ക് മാറ്റിട്ട് കൊടുക്കാം പെണ്ണിനെ. അതാണ് നല്ലത്, അല്ലെങ്കിൽ നമുക്ക് ഒരു കുഞ്ഞെ പോലും കിട്ടൂല. പെണ്ണ് കഴിക്കുമെല്ലാം. പെണ്ണിനെ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി ടാങ്കിൽ ഇടുകയാണ്. ഇതിൽ വേറെയും കുറേ ഗൗരാമികളുണ്ട്. പിന്നെ പോയിക്കോ, ഇത്രയേ ഉള്ളൂ.
ഗൗരാമിയുടെ ബ്രീഡിങ്. അപ്പോൾ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക, വളരെ സിമ്പിളാണ്. രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നിന്ന് കുഞ്ഞുങ്ങൾ വിരിയും. അപ്പോൾ സംശയങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ ചോദിക്കുക, കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.